അപ്പൊ അടുത്തത് കോൺകേവ് മിറർ. കോൺകേവ് മിററിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ ഇത് റിയൽ ഇമേജ് തരും, അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം തരും. കോൺകേവ് മിറർ അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഉപയോഗം വന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ തിയറി ചോദിക്കുന്നതും എല്ലാം അതിൻ്റെ ആയിരിക്കും. അപ്പൊ ഇതാണ് ഒരു കോൺകേവ് മിറർ എങ്കിൽ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണോ അതനുസരിച്ച് ഇമേജ് ഫോം ചെയ്യുന്ന സ്ഥലം പലതായിരിക്കും. ഓക്കെ, നമുക്ക് ഓരോരോ എക്സാമ്പിള് എടുത്തു നോക്കാം. ഇതിപ്പോ നമ്മളൊരു കോൺകേവ് മിറർ വരച്ചു വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ അതിനെന്തുണ്ട്, ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ഉണ്ട്. പ്രിൻസിപ്പൽ ആക്സിസിന്റെ മലയാളം എന്നായിരുന്നു? ഇതിനും പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് ഒരു റേ വന്നാൽ അത് ഇടിച്ച് തിരിച്ചു പോയി കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഒരു പോയിന്റ്, ഇവിടെ ഒരു ഫോക്കസ് ഉണ്ട്. ഇവിടെ ഈ വശത്താണ് ഫോക്കസ്. കാണിച്ചു തരാം. ഇവിടെ ഇടിച്ചിട്ടേ എന്നാ വരുന്നത് വെച്ചാല് കർവേച്ചർ അകത്തേക്ക് വളഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇടിച്ചിട്ട് ഈ പോയിന്റിലൂടെ ഇത് കടന്നു പോകും. കണ്ടോ? അതുപോലെ തന്നെ ഇപ്പുറത്തു നിന്നാണ് ഒരു ലൈറ്റ് റേ വരുന്നതെങ്കിൽ ഇവിടെ ഇടിച്ചിട്ട് ഈ പോയിന്റിലൂടെ തന്നെ വീണ്ടും കടന്നു പോകും. സോ ദ ഫോക്കസ് മറ്റതിന് പുറകിലല്ലായിരുന്നു അല്ലേ? അപ്പുറത്ത് ഇവിടെ വന്ന് ഇടിച്ചിട്ട് തിരിച്ച് പുറത്തോട്ട് പോയിട്ട് നമ്മൾ മിഥ്യ കൂട്ടി വരയ്ക്കുമായിരുന്നു, മനസ്സിലായി? അതുകൊണ്ടാണ് അത് യഥാർത്ഥമല്ല എന്ന് പറഞ്ഞത്. ഇത് ഇവിടെ വന്ന് ഇടിച്ചേച്ച് ഇതിലെ തിരിച്ച് ഇങ്ങനെ പോരും. അതുപോലെ ഇതിവിടെ വന്ന് ഇതേ ഇടിച്ചേച്ച് ഇങ്ങനെ തിരിച്ച് ഇതിലേലൂടെ പോകും. ഇത് ഫോക്കസ് ഇവിടുത്തെ പോയിന്റ് ആയിരിക്കും സി. സിയുടെ പേരെന്നായിരുന്നു? വക്രത. ഇതാണ് പോള്. മനസ്സിലായോ എങ്ങനെയാ ഫോക്കസ് വരയ്ക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരയ്ക്കാൻ മനസ്സിലായോ? കോൺവെക്സിന്റെ ഒന്നുകൂടെ വരച്ച് കാണിക്കണം. ഇവിടെ തന്നെ ഞാൻ വരച്ച് കാണിക്കാം. മറന്നുപോയെങ്കിൽ ഇതാണ് കോൺവെക്സിന്റെ. കോൺവെക്സിന്റെ ഈ വശമാണ് നമ്മള് ഇത് ചെയ്തിരിക്കുന്നത്, പോളിഷ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സിൽവർ പേസ്റ്റ് അടിച്ചിരിക്കുന്നത്. ഇതുപോലെ തന്നെ നടുക്കോടെ ഇത് കടന്നു പോകും. നടുക്കോടെ കടന്നു പോകും. പക്ഷെ ഇവിടെ വന്ന് ഇവിടെ വരുന്ന റേ ഈ വശമല്ലേ റിഫ്ലക്ഷൻ. ഇത് കണ്ടോ, ഇത് അകത്തേക്ക് ഇരിക്കുന്നതുകൊണ്ടാണ് ഇത് അകത്തേക്ക് വരുന്നത്. ഇത് പുറത്തേക്ക് ഇരിക്കുന്നതുകൊണ്ട് അകന്നു പോകും. കണ്ടോ? അപ്പം ഇത് ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് തിരിച്ച് അകത്ത് അകന്നു പോകുമ്പം അകന്നു പോയെടുന്ന ഒരു പോയിന്റ് ഇങ്ങനെ നീട്ടി കുത്തിട്ട് കുത്തിട്ട് സിയയിലോട്ട് യോജിപ്പിക്കും. ആ പോയിന്റാണ് എഫ്. കണ്ടോ? കോൺവെക്സ് ലെൻസിന്റെ ഇപ്പുറത്തെ സൈഡിലെ എഫ്, കോൺകേവ് ലെൻസിന്റെ കണ്ടോ ഈ വശത്ത. മനസ്സിലായി ഇപ്പൊ സംഭവം? രണ്ടും തമ്മിൽ തെറ്റിക്കരുത്. ഇനി ഇവിടുന്ന് ഒരു റേ അതുപോലെ തന്നെ രണ്ടരയും മുകളിലും താഴെയും വരച്ചേക്കാം. ഇവിടുന്ന് ഒരു റേ വന്നു കഴിഞ്ഞാല് അത് അവിടെ ഇടിച്ച് ഇങ്ങോട്ട് പോകും. മുമ്പത്തെ പോലെ തന്നെ വരച്ചു കഴിഞ്ഞാല് ഇതിങ്ങ് വന്നു, അതവിടെ ഇടിച്ച് ഇങ്ങ് പോകുന്നു, അതിനെ തിരിച്ച് നീട്ടി വരച്ചാൽ അതും ഇവിടെ വന്ന് മുട്ടും. അതാണ് എഫ്. അതിന്റെ ഇരട്ടി ഇവിടെയാണ് സി, ഇതാണ് പോള്. ദിസ് ഈസ് ഫോർ കോൺവെക്സ് മിറർ. രണ്ടിന്റെയും ഫോക്കസ് അങ്ങ് വരച്ചെടുത്തേ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കോൺവെക്സ് മിററിന്റെ ഫോക്കസ് ദർപ്പണത്തിന്റെ ഇത് മുൻപിൽ അല്ലെ, ദർപ്പണത്തിന്റെ മുന്നിൽ നിന്നാണ് പറയണേ. മുന്നിൽ നിന്നാണോ പിന്നിൽ നിന്നാണോ എന്ന് പറഞ്ഞത്? ഇത് മുന്നിൽ നിന്ന് പറയാം, ആ വശത്തേക്ക്. പക്ഷെ ഇവിടെ പുറകുവശത്ത് തന്നെ ഉണ്ടാകും. ഇടിച്ച് തിരിച്ച് അകത്തേക്കാ വളയണേ. കൺവേർജിങ് എന്ന് പറയും, ഇത് ഡൈവേർജിങ് എന്ന് പറയും. ആ വാക്ക് എഴുതിയിട്ടേക്കാം, പിന്നീട് നമുക്ക് അതിന്റെ മലയാളം കിട്ടുമ്പോൾ പഠിക്കാം. കൺവേർജിങ്, ഡൈവേർജിങ്, അകന്നു പോകുന്നു, അകത്തേക്ക് വരുന്നു, അതാണ് രണ്ടിന്റെ അർത്ഥം. കൺവേർജിങ് എന്ന് പറയുമ്പോൾ ഇമേജ് ഇടിച്ചിട്ട് അകത്തേക്ക് വരും. ഓക്കെ, ഇവിടെയോ ഇടിച്ചിട്ട് അകന്നു പോകും, അതിന് നമ്മൾ പറയുന്നതാണ് ഡൈവേർജിങ് മിറർ. അകന്നു പോകും. ഇത്രയും വരച്ചെഴുതിയെടുക്കുവാണെങ്കിൽ ഫോക്കസ് വരയ്ക്കാൻ ചോദിച്ചാൽ അറിയാൻ പറ്റും. അപ്പൊ ഇത് കണ്ടോ, ഇവിടെ എന്ന് പറഞ്ഞാൽ ശരിക്കും ഫോക്കസ് ഇല്ല. ഇങ്ങനെ വന്ന് ഇടിച്ച് തിരിച്ചു പോവാ, നമ്മൾ കൂട്ടിമുട്ടിച്ച് ഒരു ഫോക്കസ് ഉണ്ടാക്കി എടുക്കുക. അതുകൊണ്ടാണ് നമ്മൾ അവിടുത്തെ പ്രതിബിംബം മിഥ്യയാന്ന് പറയാൻ കാരണം. മനസ്സിലായോ?
അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്, ഒറിജിനൽ ഇമേജ് ഇല്ല. പിന്നെ എന്നാ പറഞ്ഞത്, ഇമേജ് ഉണ്ടാകുന്നത് പിക്കും എഫിനും ഇടയിലാണ് ഉണ്ടാകുന്നത്. പിന്നെ എന്നാ പറഞ്ഞത്, ഡിമിനിഷ്ഡ് ആണ്. പിന്നെ ഡിമിനിഷ്ഡ് അല്ലെങ്കിൽ ചെറുതാണ് ഉണ്ടാകുന്ന പ്രതിബിംബം. ഇറക്റ്റ് അല്ലെങ്കിൽ നേരെ ഉള്ള പ്രതിബിംബമായിരിക്കും. ഇത്രയും കാര്യങ്ങളല്ലേ പറഞ്ഞത്, ഒന്നും തെറ്റിച്ച് കളയില്ലേ. ഇവിടുത്തെ കാര്യം പറഞ്ഞില്ല, ഇവിടുത്തെ കാര്യം ഞാൻ ഇപ്പൊ പറയാം. ഒന്നാമത്തെ പോയിന്റ്, വെർച്വൽ അല്ല റിയൽ ഇമേജ് ആണ്. റിയലിന്റെ മലയാളം എന്നാ, യഥാർത്ഥ പ്രതിബിംബമാണ് ഉണ്ടാകുന്നത്. ഇപ്പം കണ്ണാടികളില് മൂന്ന് മിറർ എടുത്തു കഴിഞ്ഞാൽ യഥാർത്ഥ പ്രതിബിംബം തരുന്നത് ആര് മാത്രമേ ഉള്ളൂ, കോൺകേവ് കണ്ണാടിയിൽ. ലെൻസിലാവുമ്പം വ്യത്യാസം വരും, അതുകൊണ്ട് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. യഥാർത്ഥ ഇമേജ് ആയിരിക്കും പിന്നെ കോൺകേവ്. ആ കോൺകേവ് മിററില് ഇറക്റ്റ് അല്ല തലതിരിഞ്ഞാണ് കിട്ടുന്നത്, ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും, അതായത് തലതിരിഞ്ഞ പ്രതിബിംബം. പിന്നെ ഇവിടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, എവിടെ കിട്ടിയാലും പോളിനും എഫിനും ഇടയ്ക്കായിരിക്കും. പക്ഷെ ഇവിടെ ഓരോ എവിടെയാണോ ഒബ്ജക്റ്റ് ഇരിക്കുന്നത്, ഒബ്ജക്റ്റ് ഇരിക്കുന്ന സ്ഥലം അനുസരിച്ച് ഇമേജ് രൂപപ്പെടുന്ന സ്ഥലം മാറും. പല കേസ് ഉണ്ട്, അതെല്ലാം നമുക്ക് പഠിക്കണം. ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നു അതനുസരിച്ച് ഇമേജിന്റെ പൊസിഷൻ മാറും. ഓക്കെ, അപ്പൊ ഈ പോയിന്റുകൾ ഒന്ന് വരച്ചെടുത്തേ. കോൺവെക്സ് മിററിന് കണ്ടോ, വെർച്വൽ ആണ്, പോളിനും എഫിനും ഇടയിലാണ് ഇമേജ് ഉണ്ടാകുന്നത്, ഡിമിനിഷ്ഡ് ആണ്, ഇറക്റ്റ് ആണ്. ഇവിടെ റിയൽ അല്ലെങ്കിൽ യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാകുന്നു, ഇൻവേർട്ടഡ് ഇമേജ് ആണ്, തലതിരിഞ്ഞതാണ്, ഒബ്ജക്റ്റിൻ്റെയും ഇമേജിൻ്റെയും പൊസിഷൻ മാറും. അതുപോലെ തന്നെ എപ്പോഴും ഒരേ വലിപ്പമല്ല, സൈസും വേരി ചെയ്യും കേട്ടോ. സൈസും മാറും പൊസിഷനും മാറും, സൈസും മാറും പൊസിഷനും മാറും. ഇത് ഇങ്ങനെ ചോദിക്കുകയല്ല, ഇത് എവിടെയെങ്കിലും എക്സാമ്പിൾ തന്നിട്ട് ഇതിൽ ഏതാ ഉപയോഗിക്കുന്നത്. കോൺവെക്സ് മിറർ ഉപയോഗിക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ, ഈ റോഡുകളിലൊക്കെ സ്ഥാപിക്കുന്ന അതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ദ ഒബ്ജക്റ്റ് ആർ ക്ലോസർ ദാൻ ടു ദാറ്റ് ദേ അപ്പിയർ. കാറിൻ്റെ ഒക്കെ കണ്ണാടിയിൽ ഉപയോഗിക്കുന്നത് കോൺവെക്സ്. ഷേവിംഗ് മിറർ ബ്യൂട്ടി പാർലറിലൊക്കെ ഉപയോഗിക്കുന്ന മിറർ. പിന്നെ ഈ ഒരു ഷേപ്പ് അല്ലേ നമ്മുടെ ടോർച്ചിന്റെ ഒക്കെ ആ റിഫ്ലക്ടറിന്, ടോർച്ച് ആണേലും സെർച്ചിങ് ലൈറ്റ് ആണേലും അതിന്റെ ഒക്കെ റിഫ്ലക്ടറിന്റെ ഷേപ്പും കോൺകേവ് ആയിരിക്കും. കോൺവെക്സ് എവിടെയാണ്, ഇൻ വെഹിക്കിളിന്റെ റിയർ മിറർ, വാഹനങ്ങളുടെ കണ്ണാടി. പിന്നെ ഏതാ നമ്മൾ പറഞ്ഞേ, ആ റൂട്ടിൽ ഇങ്ങനെ പിടിപ്പിക്കുന്ന സാധനം. ഓക്കെ, അതായത് പല വഴി ജോയിൻ ചെയ്യുന്നിടത്ത് എല്ലാ ദിശകളിൽ നിന്നും വണ്ടി വരുന്നുണ്ടോ എന്ന് കാണാൻ ഉപയോഗിക്കുന്ന സാധനം, അത് രണ്ടുമാണ് കോൺവെക്സ് മിറർ. ഇതാണ് കോൺകേവ് മിറർ. പ്ലെയിൻ മിററിന്റെ ആദ്യം എഴുതി തന്നായിരുന്നു അല്ലേ. പ്ലെയിൻ മിറർ എന്ന് പറയുമ്പം അതേ വലിപ്പം ഒബ്ജക്റ്റിൽ നിന്നുള്ള തുല്യ അകലം തന്നെയായിരിക്കും ഇമേജിലോട്ടുള്ള അകലം. മറ്റേ പ്രത്യേകത തന്നെയാണ് മിഥ്യാപ്രതിബിംബായിരിക്കും, ഇടവും ബലവും തിരിഞ്ഞു പോകും. മിഥ്യാപ്രതിബിംബായിരിക്കും സെയിം വലിപ്പമായിരിക്കും. ഏകദേശ കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ. നേരെയുള്ളതായിരിക്കും. ഈ കോൺവെക്സിനാണേലും മിഥ്യ ആയിരിക്കും, നേരെയായിരിക്കും, ചെറുതായിരിക്കും, അത്രേ ഉള്ളൂ. ഇവിടെ ആകുമ്പം യഥാർത്ഥ പ്രതിബിംബമാണ്, യഥാർത്ഥ പ്രതിബിംബം തലതിരിഞ്ഞതാണ് കിട്ടുന്നത്. അത് ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നു, ഒബ്ജക്റ്റ് എവിടെ ഇരിക്കുന്നു അതനുസരിച്ച് ആയിരിക്കും, വസ്തു എവിടെ ഇരിക്കുന്നു അതനുസരിച്ചായിരിക്കും പ്രതിബിംബത്തിന്റെ സ്ഥാനം. വസ്തു എവിടെ ഇരിക്കുന്നു എന്നനുസരിച്ച് ഇമേജിന്റെ വലിപ്പവും മാറും. എനിക്ക് തോന്നുന്നു വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായി. എന്നാ വരച്ചെഴുതിയെടുക്കുക.